ആദ്യം പൃഥ്വിരാജിനും ഷാജി ഗ്ലാസിനും ജുനോ അബ്രാമിനും ഒരുപാട് നന്ദി. ഇത്തരം ചിത്രങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ്. ഒന്ന്, നമ്മുടെ അല്ലെങ്കിൽ നമ്മൾക്കും സംഭവിക്കുന്നത് അന്യഭാഷാ ചിത്രങ്ങൾ മാത്രം പ്രദർശിപ്പിക്കാനുള്ള ഒരിടമായി കേരളത്തിലെ തിയേറ്ററുകൾ മാറും. അതുകൊണ്ട് ഇതൊരു ആഘോഷത്തിൻ്റെ ചിത്രമാണ്, വളരെ വലിയ ഒരു ചിത്രമാണ്. കാരണം KGF ഒന്നും ട്രിപ്പിൾ ആറിൻ്റെ ഒന്നും ബഡ്ജറ്റിലല്ല ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതൊന്നും നമ്മളെ തോന്നിപ്പിക്കാത്ത, അതൊന്നും നമ്മളിൽ അങ്ങനെയുള്ള ചിന്തകളിലേക്കൊന്നും കിടക്കാതെ തന്നെ ഷാജിയും ജിനും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചിത്രം മലയാളിയുടെ ഒരു ആഘോഷത്തിൻ്റെ ചിത്രമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു അന്യഭാഷാ ചിത്രങ്ങൾക്കുള്ള മധുരമായൊരു മറുപടി കൂടിയാണ് കടുവ. അല്ല, പ്രേക്ഷകരോട് തന്നെ അവരെ ഈ ചിത്രം കാണണം. തിയേറ്ററിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചിത്രമാണ്. തീർച്ചയായിട്ടും ഒരു ഇൻഡസ്ട്രി നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഭീഷ്മപർവ്വത്തിന് ശേഷം വൻ ഹിറ്റാകാൻ പോകുന്ന സിനിമ കടുവയായിരിക്കും. അദ്ദേഹത്തെക്കുറിച്ച് മലയാളികളോടൊന്നും പറയേണ്ട കാര്യമില്ല. അദ്ദേഹം മലയാളിയുടെ അഭിമാനമാണ്. അതുമാത്രമല്ല, സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഡയറക്ടർമാരും ആരാധിക്കുന്ന, അതൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്രയോ വർഷമായി ഇന്ന് നിങ്ങൾ പറയുന്ന പല വലിയ സംവിധായകരും എയർപോർട്ടിൽ കണ്ടാൽ കാലുകൊട്ട് വന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഷാജി ഗ്ലാസ്. അതുകൊണ്ട് ഷാജി ഗ്ലാസിനെ കുറിച്ച് പ്രത്യേകിച്ച് മലയാളിയോടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഷാജി ഗ്ലാസ് അല്ല, കാലഘട്ട ആസ്വാദനമൊക്കെ അല്ല, ആസ്വാദനമൊന്നും മാറുന്നില്ല. മഹാഭാരതം വായിക്കുന്നത് തന്നെയാണ് ഇപ്പോഴും വായിക്കുന്നത്. അതിലൊന്നും ഒരു ആസ്വാദനം മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് ഷാജി ഒന്നും മാറിയെന്നു എന്ന് പറയുന്നത് അത് ഷാജി വ്യക്തിപരമായ കാരണങ്ങളുണ്ടായിരിക്കാം. അതുകൊണ്ട് ഷാജിയുടെ സ്പേസ്, ഷാജിയുടെ കസര അന്നൊന്നും ഷാജിക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. മലയാള സിനിമയുടെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ അഭിമാനം തന്നെയാണ് ഷാജി. ഷാജിയെ തിരിച്ചുവരാമെന്നുള്ള വാക്കല്ല വേണ്ടത്. ഷാജി നമുക്ക് തന്ന ഒരു ഗിഫ്റ്റാണ് കടുവ. പ്രേക്ഷകർക്ക് തന്നൊരു ഗിഫ്റ്റാണ് കടുവ. അതുകൊണ്ട് ഞാൻ ഷാജിയോട് നന്ദി പറയുന്നു. രാജുവിൻ്റെ അധ്വാനം വെറുതെയായില്ല. ജിനുവിൻ്റെ എഴുത്ത് വളരെ മനോഹരമാണ്. അതുകൊണ്ട് ഈ സിനിമ വിജയമാണ്. സിനിമ പിന്നെ വിജയിപ്പിക്കുന്ന പറയേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു വലിയ ഈ ഉത്സവം തിയേറ്ററിൽ ഉത്സവപ്പുറം പോയി മാറാൻ പോവുകയാണ് കടുവ.